ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന എരിവും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ ഇതുപോലെ ഒരു ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറേ സോസുകളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കനാണ്. അതും എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലുള്ള പീസും എടുക്കാൻ കുഴപ്പമില്ല, ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചിക്കൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് സോയ സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മസാല നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ മസാല ഈ ചിക്കനിലോട്ട് നന്നായി ചേരാൻ വേണ്ടിയിട്ട് ഞാനൊരു 15 മിനിറ്റ് ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 സവാള ഇതുപോലെ സ്ക്വയർ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുത്താൽ മതി. അത് ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചില്ലി ചിക്കൻ ഗ്രേവിയിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തതുകൂടി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുത്തതാണ്. അതും നമുക്ക് ഈ സമയത്ത് തന്നെ കലക്കി വെക്കാം. ഇനി ആദ്യം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. ഇനി ഓരോ ഭാഗവും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് അധികം ഡ്രൈ ആവാതെ പൊരിച്ചെടുത്തിട്ടുള്ളത്. ചില്ലി ചിക്കനുള്ള ചിക്കനെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത അതേ എണ്ണ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ എണ്ണ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതുപോലെ ഒരു 3 മിനിറ്റ് കുക്കായതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതുപോലെ ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 4 തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം, ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നത് കുറച്ച് ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ വെള്ളം ഒഴിച്ചെടുക്കുന്നത് ഒഴിവാക്കാം. ഇനി ഈ സമയത്ത് തന്നെ ഉപ്പ് കുറവാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായി തള വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും ഈ സോസൊക്കെ ചിക്കനിൽ 2 മിനിറ്റ് ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം വറ്റുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ചില്ലി ചിക്കൻ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വെജിറ്റബിൾസ് ആയാലും അതുപോലെ കോൺഫ്ലവർ ആയാലും ഒക്കെ അത് തൊട്ടടുത്ത് തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിരിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ചില്ലി ചിക്കനിലെ വെജിറ്റബിൾസൊക്കെ അധികം വെന്തുടയാതെ തന്നെ നോക്കണം. അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായിട്ട് ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവി ടൈപ്പിലാക്കിയത് കുബൂസിൽക്കും ചപ്പാത്തിയിൽക്കും അതുപോലെ ഫ്രൈഡ് റൈസിൽക്കൊക്കെ കൂട്ടി കഴിക്കാൻ കുറച്ച് ഗ്രേവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ചില്ലി ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.